പക്ഷെ നമ്മൾ പഞ്ചാബിലേക്ക് ഒന്ന് ഓടി പോകേണ്ടതുണ്ട്. കാരണം പഞ്ചാബിലാണ് ഈ പറഞ്ഞ പ്രവചനങ്ങളിൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി വരുന്ന ഒരു സംസ്ഥാനം. 44 മണ്ഡലങ്ങളിലെ ഫലസൂചികകൾ പുറത്തു വരുമ്പോൾ 27 സ്ഥലങ്ങളിൽ ആം ആദ്മി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 27 സ്ഥലങ്ങളിൽ കോൺഗ്രസ് 3rd സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. 6 സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. അപ്രതീക്ഷിതമായി ശിരോമണി അകാലി ദൾ മുന്നിൽ വന്നിരിക്കുന്നു. BJP 3 സീറ്റുകളിൽ, അതായത് BJPക്കൊപ്പം നിന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പോലും പിന്നിലാകുമ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ വോട്ട് കൂടി നേടി ഒരു പക്ഷേ BJP 3 സീറ്റുകളിൽ വന്നിരിക്കുന്നു. ഈ കർഷക സമരത്തിൽ ഏറ്റവും വലിയ വിരോധമുണ്ടായത് BJPക്കെതിരെയാണ്. പക്ഷേ BJP അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദു വോട്ടുകൾ മുഴുവൻ ഒരു പക്ഷേ സമാഹരിച്ചിട്ടുണ്ടാകാം. എന്നാലും ഒരു കാലത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ പഞ്ചാബ്, രാജ്യത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ പഞ്ചാബിൽ അവർ വല്ലാത്ത തോതിൽ പിന്നോട്ട് പോവുകയാണ് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 27 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്ന കണക്ക് നമ്മൾ കാണുമ്പോൾ അതിനർത്ഥം ആം ആദ്മി പാർട്ടി ആ കോൺഗ്രസിന്റെ വോട്ടുകൾ അപ്പാടെ തന്നെയും അവർ സമാഹരിച്ചു. കോൺഗ്രസിന്റെ വോട്ട് പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടി പിടിക്കുകയാണ്. BJP വിരുദ്ധതയുടെ ആൾ രൂപമായിട്ട് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ആ മേഖലയിൽ മാറുകയാണ് എന്നതിനുള്ള രാഷ്ട്രീയ സൂചനകൾ കൃത്യമായിട്ടുണ്ട്. 28 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിന് വെറും 7 സീറ്റുകളിലെ ലീഡ് നില മാത്രമേ ഉള്ളൂ. ശിരോമണി അകാലി ദളിന് 8 സീറ്റുകളിൽ ലീഡ് നിലയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് പഞ്ചാബിന്റെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് 3rd സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്ന് മാത്രമല്ല BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളികൾ തങ്ങളാണെന്ന കോൺഗ്രസിന്റെ അവകാശവാദത്തിന് തിരിച്ചടിയുമാണ് പഞ്ചാബിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP വിരുദ്ധ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് വരാൻ കാരണമായ കർഷക സമരം, അതിന്റെ ഏറ്റവും വലിയ പ്രഭാവം കാണിക്കേണ്ട ഇടമാണ് പഞ്ചാബ്. ആ പ്രഭാവം കാണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം BJP പിന്നിലാണ്. പക്ഷേ ആ പ്രഭാവത്തിന്റെ ഗുണഫലം ആം ആദ്മി പാർട്ടിയാണ് എടുത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ രാകേഷ് നമുക്ക് നൽകാനാകുമോ? ഈ പഞ്ചാബ് സംസ്ഥാനത്തെ ആകെ പരിശോധിച്ച് എങ്ങനെ എവിടങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് സീറ്റ് നില പിന്നോട്ട് പോയത് എന്ന്? സനീഷ്, 50 മണ്ഡലങ്ങളിലെ ലീഡ് നിലയാണ് ഇപ്പോൾ വന്നത്. അതിൽ 31 ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അതായത് 2017 ഈ ഘട്ടത്തിൽ 10 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ 21 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച് 31 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നു. ശിരോമണി അകാലിദൾ BSP സഖ്യം 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 7 സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് 2017 ഈ ഘട്ടത്തിൽ 35 സീറ്റ് എന്ന നിലയിലേക്ക് എത്തിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 7 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ അവരുടെ ലീഡ് നില 33 ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് പഞ്ചാബിന്റെ രാഷ്ട്രീയ ഭൂപടം. നോക്കൂ, എല്ലാ മേഖലകളിലും ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം ഇതിൽ വ്യക്തമാണ്. നമ്മുടെ മാജിക് വാളിൽ വ്യക്തമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ മാൾവ മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി, അവിടെ 18 സീറ്റുകൾ ലഭിച്ച പാർട്ടി, പഞ്ചാബിന്റെ എല്ലാ മേഖലകളിലേക്കും, മാജ മേഖലകളിലേക്കും ദോബ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ പല സീറ്റുകളിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2017 പ്രതിപക്ഷത്താണ് ആ പാർട്ടി ഇരുന്നെങ്കിൽ 2022 ആകുമ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ ട്രെൻഡ് ആ നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ലീഡ് നില ഇപ്പോൾ ആം ആദ്മി പാർട്ടി 35 ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ വലിയ മുന്നേറ്റം ആണ് പഞ്ചാബിൽ കാണുന്നത്. അതേസമയത്ത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കൂട്ടുപിടിച്ച BJP അവരുടെ പഴയ തലത്തിൽ, അവരുടെ പഴയ വോട്ട് തലത്തിലേക്ക് എത്തുന്നു. പക്ഷേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്വന്തം നിലയ്ക്ക് പോലും പിന്നിട്ട് നിൽക്കുന്നു. അതേസമയം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുറത്തു പോകാൻ കാരണമായ സിദ്ധു അമൃത്സർ ഈസ്റ്റിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ചന്നി അതുപോലെ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചന്നി മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചന്നിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരും എന്നുള്ള ഒരു സൂചനകളായിരുന്നു ഇതുവരെയും എന്നുള്ള പ്രവചനങ്ങളായിരുന്നു കോൺഗ്രസ് പാർട്ടി നടത്തിയിരുന്നതെങ്കിൽ അതിലേക്കൊന്നും എത്താതെ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പഞ്ചാബിൽ കാണുന്നത്. പഞ്ചാബിലെ സ്ഥിതി സംബന്ധിച്ച് KP അഭിലാഷ് കൂടെ ചില വിവരങ്ങൾ നൽകും. അഭിലാഷ്, നമ്മൾ കഴിഞ്ഞ തവണത്തെ 2017 വിധിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് നിലക്കുള്ളൊരു മാറ്റമാണ് അവിടെ